ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നോമ്പൊക്കെ എടുക്കുന്നുണ്ടല്ലോ അല്ലേ? കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ അയക്കുന്ന വോയിസ് മെസ്സേജൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, മറുപടി ഇടുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലും കേൾക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി അയച്ചാൽ മതി, അപ്പോൾ മറുപടി ഇടാം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരന്റെ വഴിയുടെ സൈഡിൽ നിൽക്കുന്ന കുറച്ച് ഏരപ്പൊക്കെ ഉണ്ടാകും, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ പി ഡി എമ്മിലെ പ്രദേശത്തിന് എസ് ഡി എമ്മിലെ സിസ്റ്റേഴ്സ് അമ്മടിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ക്ലാസ്സുകൾ, കോൺഫറൻസുകൾ, റിപ്പോർട്ട്, അങ്ങനത്തെയുള്ള പല കാര്യങ്ങൾ, ഒരാഴ്ച നല്ല ടൈറ്റ് ശുശ്രൂഷകളാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണം. ഞാൻ സാക്ഷ്യം വായിക്കാം. എൻ്റെ പേര് രേഷ്മ, യു കെയിൽ നിന്നാണ് സാക്ഷി അയക്കുന്നത്. ഫുൾ ഫാമിലി. ഫുൾ ഫാമിലി എന്ന് പറഞ്ഞാൽ ഈ ടോക്കും കേൾക്കും, അഭിഷേകാന്തിയും കൂടും. അപ്പോൾ ഞാനിവിടെ ഒരു വീട് കിട്ടുന്നതിന് വേണ്ടി അന്വേഷണം തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി. പല സൈറ്റുകളിൽ സെർച്ച് ചെയ്യും, റിക്വസ്റ്റ് അയക്കും, ചിലതിന് നമുക്ക് വ്യൂവിംഗ് കാണാനുള്ള അപ്പോയിൻമെൻറ്റ് തരും. അങ്ങനെ ഒത്തിരി വീടുകളുണ്ട്, പക്ഷെ ഒന്നും ശരിയായില്ല. കാണുന്ന വീടുകളൊക്കെ എനിക്കിഷ്ടമാവും, പക്ഷേ പല കാരണങ്ങൾ അത് അവരിന്ന് റിജക്റ്റ് ചെയ്യും. ഓഫുള്ള ദിവസമാണ് വീടുകൾ കാണാൻ പോയിക്കൊണ്ടിരുന്നത്. ഒരുപാട് വീടുകൾ കണ്ടിട്ടുണ്ട്. അത് കൂടാതെ ഡ്യൂട്ടി ഉള്ള ദിവസം വ്യൂവിങ് കാണാനുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടിയാൽ ഏതെങ്കിലും ഫ്രണ്ടിനെ വിടും. ഒത്തിരി കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ നിരാശയായി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കേൾക്കണം കേട്ടോ, ഹസ്ബൻഡ് അച്ഛൻ്റെ പഴയ വീഡിയോകൾ സെർച്ച് ചെയ്ത് വീട് അന്വേഷിക്കുന്നവർക്കായുള്ള വീഡിയോ കണ്ടുപിടിച്ച് എനിക്ക് അയച്ചു തന്നു. അങ്ങനെ 978, 1065, 1217 എന്ന വീഡിയോകൾ ഞാനും ഹസ്ബൻഡ് എന്നും കാണും, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ദൈവത്തിന് അനുഗ്രഹത്താൽ ഒരു നല്ല വീട് ഞങ്ങൾക്ക് വാടക കിട്ടി. ഹോസ്പിറ്റൽ അടുത്തായതുകൊണ്ട് ഡ്യൂട്ടിക്ക് നടന്നു പോയാൽ മതി. ചർച്ച് പള്ളി അടുത്താണ്. ഇനി വീട് തരാൻ ഹൗസ് ഓണർ പറഞ്ഞ കാര്യമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഹൗസ് ഓണർ എന്നെ ഇങ്ങോട്ട് ഫോൺ വിളിച്ച് പറഞ്ഞു, ഈ വീട് കാണാൻ കുറേ പേർ വന്നായിരുന്നു, എങ്കിലും എനിക്ക് ഇത് നിനക്ക് തരാനാണ് ഇഷ്ടം. കാരണം നീ യു കെയിൽ വന്നിട്ട് കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ, കൂടാതെ എൻ്റെ സാലറി ബ്രാക്കറ്റിലിരിക്കുന്ന കമ്പയർ ടു അതേഴ്സ് പിന്നെ ഹു കംസ് ടു സീ, അതായത് വീടുകൾ പിന്നെ കാണാൻ വേണ്ടി വരുന്നവരുണ്ടല്ലോ, അങ്ങനെ വരുന്നവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിന്റെ സാലറി വളരെ കുറവാണ്. അപ്പോൾ ബാക്കി എല്ലാവർക്കും നല്ല കയറി കയറി സാലറി ഉള്ളവരാണ്, അതുകൊണ്ട് വേറെ വീട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ പിന്നെ ഞാൻ ഐ വാണ്ട് ടു ഇത് നിനക്ക് തരുന്നതിന് ഞാൻ തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് മറ്റുള്ള ഹൗസ് ഓണേഴ്സ് എന്നെ റിജക്റ്റ് ചെയ്യാൻ കാരണമായത് ഈ ഹൗസ് ഓണർ എന്നെ സെലക്ട് ചെയ്യാൻ കാരണമായി. അതാണ് ദൈവത്തിൻ്റെ ശക്തി. ഞാൻ ആ ചേച്ചിയുടെ ഹസ്ബൻഡിനെ പറഞ്ഞ് ദൈവത്തെ വാർത്തപ്പെടുത്തുക. എന്ത് ചോദിക്കേ, കണ്ടുപിടിച്ച് അയച്ച് കൊടുത്ത് ദൈവം ഇടപെടും കേട്ടോ. അതാണ് വിശ്വാസത്തിൽ ഒരാളുണ്ടെങ്കിൽ മറ്റേ ഇച്ചിരി ഇടപെടാമോ, അവന് ശക്തിപ്പെടുത്താൻ വേണ്ടി. അതാണ് നിൻ്റെയും എൻ്റെയും വിശ്വാസം പ്രോത്സാഹിപ്പിക്കും എന്നൊക്കെ പറഞ്ഞത്. ഇന്നെന്തായാലും വീടില്ലാത്തവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്കൊരു പ്രാർത്ഥന നടത്താം കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് ലൂക്ക 1:64 ബന്ധപ്പെട്ടാണ്. ചിലപ്പോൾ ചില വചനങ്ങൾ ഇപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വ്യാഖ്യാനം വ്യത്യാസമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ലൂക്ക 1:64 നോട്ട് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ വ്യാഖ്യാനങ്ങൾ മാറി മാറി വരാമല്ലോ. എന്നാലും ഞാൻ റിപ്പീറ്റ് വരാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിൻ്റെ തലക്കെട്ട് എങ്ങനെയാണ്? വചനമനുസരിക്കുമ്പോൾ നമ്മൾ സ്വതന്ത്രരാകും. വചനമനുസരിക്കുമ്പോൾ നമ്മൾ സ്വതന്ത്രരാകും. ഉദാഹരണം പറഞ്ഞാൽ പല ആൾക്കാർ വെച്ച് എന്നോട് ഇങ്ങനെ ചോദിക്കും, അച്ഛൻ ഭയങ്കര ഹാപ്പിയാണല്ലോ, ഭയങ്കര എന്തൊരു സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ദൈവഹിതം നിറവേറ്റ് വചനത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ലൈഫ് അങ്ങനെയായിട്ട് തീരുമെന്നുള്ള സത്യമാണ്. ഹല്ലേലൂയ. ഉദാഹരണം പറയാം. ഇപ്പോൾ അവിടെ അങ്ങനെയാണ്, പിന്നെ അവൻ്റെ അതായത് നമ്മുടെ സക്രിയ മൗനത്തിലിരിക്കുന്നതാണ് അവൻ്റെ പ്രധാനപ്പെട്ട. തൽക്ഷണം അവൻ്റെ വായ് തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. എപ്പോഴാ? അതായത് യോഹന്നാൻ എന്ന പേരിടണമെന്ന് പറയുന്നൊരു വചനമുണ്ട്, ആ വചനം അദ്ദേഹം പാലിച്ചു. പാലിച്ച സമയത്ത് ഒരു കെട്ട് അങ്ങോട്ട് കഴിഞ്ഞു അല്ലേ, വായ് തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം ഇന്ന് അനേകർക്ക് ദൈവത്തെ വാഴ്ത്തിയ ശ്രുതിക്കാനും സംസാരിക്കാനും പറ്റാത്തതിന് കാരണം എന്താ? ഒരുപാട് കെട്ടാ. ഈ കെട്ടുണ്ടെങ്കിൽ പറ്റുകയല്ല, വചനം തുറക്കാൻ പറ്റുന്നില്ല, ദൈവത്തെ വാഴ്ത്താൻ പറ്റുന്നില്ല, ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റുന്നില്ല. വചനം അനുസരിക്കുമ്പോൾ സ്വതന്ത്രം. ഇനി വേറൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും വചനം നമ്മൾ പാലിക്കാൻ തുടങ്ങി, ഇതിൻ്റെ തത്തുല്യമായ വചനങ്ങൾ വേറെ ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഏതെങ്കിലും വചനം പാലിക്കാൻ നമ്മൾ തുടങ്ങിയാൽ അപ്പം തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു കെട്ട് കഴിഞ്ഞ് നമ്മൾ സ്വതന്ത്രമായിട്ട് തീരും. അതാണ് സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും, വചനം നിങ്ങളെ സ്വതന്ത്രമാക്കും അല്ലേ. അതുകൊണ്ട് നമുക്കൊരു ഒരു ഭയങ്കരമായ ഒരു ഫ്രീഡം, ഫ്രീഡം എന്ന് പറയുന്നത് ദൈവഹിതം നിറവേറ്റുന്നതാണ് ശരിക്കുള്ള ഫ്രീഡം. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഈ വചനങ്ങൾ ഇങ്ങനെ ഓരോന്ന് അനുസരിക്കാൻ തുടങ്ങി. ഉദാഹരണം പറഞ്ഞാൽ കൈക്കൂലി കൊടുക്കരുത്, ആ വചനം പാലിച്ചു കഴിഞ്ഞാൽ ഒരു വചനം നമ്മൾ അനുസരിച്ചു,
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈക്കൂലി കൊടുക്കാൻ സാഹചര്യം വരുമ്പോഴാണ് അതനുസരിക്കാൻ പറ്റില്ല. ഇപ്പോൾ കൈക്കൂലി കൊടുക്കേണ്ട ആവശ്യമില്ലാത്തപ്പോൾ അനുസരിക്കാൻ പറ്റിയല്ല. അങ്ങനെ സാഹചര്യം വരുമ്പോൾ കൊടുക്കാതിരുന്നാൽ നമ്മുടെ വേറെ ഏതെങ്കിലും അഞ്ചാറ് ബ്ലോക്ക് ടക്കെന്ന് പറഞ്ഞ് പൊട്ടി. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം. ഈശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ അവിടുത്തെ പരിപാലനയോർത്ത് അങ്ങനെ മഹത്വപ്പെടുത്തുന്നു. ഇങ്ങനെ വചനം പാലിച്ച് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ കൃപയിൽ പോകാൻ ഞങ്ങൾ അനുഗ്രഹിക്കണം. നേരത്തെ ശക്തമായ അഭിഷേകം നിറയട്ടെ നേരത്തെ. ഓ ദൈവമേ, നാളുകളായിട്ട് ഒരു വീട് അന്വേഷിച്ചിട്ട് വിദേശ രാജ്യങ്ങളിൽ അത് ലഭിക്കാത്തവർക്കുണ്ട്, പ്രത്യേകം ആശീർവദിക്കുന്നു. ഇന്ന് മുതൽ നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കട്ടെ. കർത്താവിൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെ വരട്ടെ. നിങ്ങൾക്കുള്ള കൂടാരത്തിന് ദൈവം നിശ്ചയിക്കുന്ന സ്ഥലം അവിടെ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. തടസ്സങ്ങൾ യേശു നാമത്തിൽ മാറട്ടെ. അതുപോലെ തന്നെ കർത്താവെ, ഇവിടെ നാട്ടിലൊക്കെ കർത്താവെ ഒരു ഒരു സ്വന്തമായ ഒരു വീടില്ലാതെ നാളുകളായിട്ട് വാടക കഴിയുന്നവർ അവരെ ആശീർവദിക്കുകയാണ്. സ്വന്തമായൊരു ഭവനം ഉണ്ടാകട്ടെ. അതിന് വഴി സ്വർഗം നേരിട്ട് തുറക്കപ്പെടട്ടെ. തടസ്സങ്ങൾ വിട്ടുപോട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.